ഹലോ മച്ചമാരെ എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം അങ്ങനെ ഭ്രമയോഗത്തിൻ്റെ രണ്ടാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ പ ഫെബ്രുവരി പതിനാറാം തീയതി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപതോളം ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത് അതിനു മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരുന്ന കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇന്നലെ അതായത് ആദ്യ ദിനം ഏകദേശം രണ്ട് കോടി പത്തൊമ്പത് ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് ട്രാക്ഡ് കളക്ഷൻസ് വന്നെങ്കിൽ ഇന്ന് ഇരിടിവുണ്ട് എന്നുള്ളത് തന്നെയാണ് അതായത് കുറച്ച് തിയേറ്റർ സിനിമയുടെ അത് കുറഞ്ഞിട്ടുണ്ട് കാരണം ഇന്ന് മൾട്ടിപ്പിൾ സിനിമസ് റിലീസ് ചെയ്തിരുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ട് മലയാള സിനിമയിൽ ഇമ്മാതിരി ഒരു അലമ്പ് കാണിക്കുന്നു എന്നുള്ളതാണ് അതായത് മികച്ച മൂന്ന് സിനിമകൾ നിൽക്കുമ്പോൾ എന്തിന് ഇങ്ങനെ ബാക്കി സിനിമകൾ ഇറക്കുന്നു കാരണം ഇതെല്ലാത്തിനെയും ബാധിക്കും ഇറങ്ങുന്ന സിനിമകൾ നല്ലതാണെങ്കിൽ പോലും ആളുകൾ കാണില്ല അത് സിനിമയുടെ ക്വാളിറ്റി നോക്കിയിട്ടില്ല ആളുകളുടെ കാശുവേണ്ടേ ഇത് സാമാന്യ ബോധത്തോടെ ചിന്തിക്കാവുന്ന ഒരു കാര്യം തന്നെയല്ലേ എന്നുള്ളതാണ് വലിയ പണ്ഡിതന്മാരായിട്ട് സിനിമയെക്കുറിച്ച് വലിയ കാര്യങ്ങൾ വന്ന് പറഞ്ഞ് പ്രൊഡ്യൂസറാണ് ഡയറക്ടറാണ് അഭിനേതാവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിന് മിനിമം കോമൺ സെൻസ് വേണം നല്ല സിനിമകൾ രണ്ട് മൂന്നെണ്ണം ഇറങ്ങുമ്പോൾ ബാക്കിയുള്ള സിനിമകൾ മാറ്റി ഗ്യാപ്പുകളിൽ അത് കഴിഞ്ഞിട്ടുള്ള ഗ്യാപ്പിൽ ഇറക്കുക എന്നുള്ള കോമൺ സെൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സിനിമയെ രക്ഷിക്കാം ആദ്യമായിട്ടാണ് മലയാള സിനിമയുടെ ചരിത്രത്തിൽ കുറച്ച് നാളുകൾക്ക് ശേഷം ഇത്രയും മികച്ച രീതിയിൽ സിനിമകൾ വരുന്നത് ഇപ്പോൾ ഭ്രമയുഹവും ഒപ്പം പ്രേമരവും അതേപോലെ തന്നെ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നുള്ള സിനിമയും മികച്ച രീതിയിൽ നിൽക്കുന്നു ആ കാര്യം അവിടെ നിൽക്കട്ടെ അപ്പോൾ ട്രാക്ടർ കളക്ഷൻസിലേക്ക് വരുമ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഒരു കോടി എഴുപത്തി എട്ട് ലക്ഷം രൂപയോളമാണ് എന്നുള്ളത് തന്നെയാണ് എന്താണേലും ഇന്നലെ രണ്ട് പതിനെട്ട് കിട്ടിയെടുത്ത് ഒന്ന് എഴുപത്തി എട്ട് എന്ന് പറയുമ്പോൾ ഏറെക്കുറെ ഒരു രണ്ടേ മുക്കാൽ കോടിക്ക് മുകളിൽ എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ മൂന്ന് കോടിക്ക് ജസ്റ്റ് താഴെ എന്ന് തന്നെ പറയാം അതായത് ആദ്യ ദിനം മൂന്ന് മൂന്ന് കോടി അഞ്ച് ലക്ഷമാണ് കേരള കളക്ഷനായി ആയി വന്നിരുന്നെങ്കിൽ രണ്ടാം ദിവസം രണ്ട് കോടി എൺപത് തൊണ്ണൂറ് ലക്ഷത്തിലേക്ക് നിൽക്കും എന്നുള്ളതായിരുന്നു അതായത് ഏകദേശം ഏകദേശം അഞ്ച് കോടിക്ക് മുകളിലേക്ക് എത്തും എന്നുള്ളതിന് സംശയങ്ങളില്ല എന്തായാലും വേൾഡ് വൈഡ് സിനിമ ഞെട്ടിക്കുകയാണ് കേരളത്തിനെയൊക്കെ പുല്ല് വില കൊടുത്തുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ കേരളത്തിന് ഉള്ളതിന് മുകളിലേക്ക് കളക്ഷൻ പോകുന്നു ജി സി സി രാജ്യങ്ങളിൽ കേരളത്തിൽ മൂന്നര കോടിയാണെങ്കിൽ ആണെങ്കിൽ ഏകദേശം മൂന്നേക്കാൽ മൂന്ന് കോടി അഞ്ച് ലക്ഷം രൂപയാണെങ്കിൽ ജി സി സിയിൽ മൂന്നേക്കാൽ കോടിക്ക് മൂന്നേ കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ആദ്യ ദിനത്തെ കളക്ഷൻ വന്നിരിക്കുന്നത് രണ്ടാം ദിവസം കേരളത്തിൽ മൂന്ന് കോടിക്ക് അടുത്താണെങ്കിൽ അവിടെ അഞ്ച് കോടിക്ക് അടുത്ത് എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എന്തായാലും കാത്തിരിക്കാം ഇതിനോടകം എട്ട് കോടിക്കടുത്താണ് സിനിമ യുടെ കളക്ഷൻ വന്നിരിക്കുന്ന രണ്ട് ദിവസത്തെ കളക്ഷൻ വരുമ്പോൾ തീർച്ചയായും സിനിമ പതിനഞ്ച് അല്ലെങ്കിൽ പതിനാല് കോടിയിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നമ്മുടെ വീഡിയോ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ താങ്ക് യു ബ്രോസ്